ചെന്നൈ ലേലത്തിൽ 8 കോടി കൊടുത്ത് വാങ്ങിയ താരമാണ് സമീർ റിസ്വി. ഇന്നലെ താരം റാഷിദ് ഖാനെതിരെ ആദ്യ ബോളിൽ തന്നെ സിക്സ് അടിച്ചു. സി എസ് കെ ടീമിൽ പുതിയ ചരിത്രം കുറിക്കാനാണ് റിസ്വിയുടെ പദ്ധതി. അതിനുവേണ്ടി സി എസ് കെ താരത്തിന് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇന്നലെ മത്സരശേഷം റിസ്വി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 206 എന്ന കൂറ്റൻ ടാർഗറ്റാണ് ഇന്നലെ സി എസ് കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മറികടക്കാൻ ഗുജറാത്തിന് സാധിച്ചില്ല. ഇന്നലത്തെ മത്സരത്തിൽ റിസ്വിയെ കളിപ്പിക്കാനിറങ്ങി. റാഷിദ് ഖാന്റെ ആദ്യ ബോളിൽ തന്നെ സിക്സർ പറത്തി തന്റെ വരവ് റിസ്വി അറിയിച്ചു. അതും നമ്പർ 1 ആയ ഒരു ബോളർക്കെതിരെ. ഇന്നലെ കളി കഴിഞ്ഞ് റിസ്വി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഇന്നലെ സി എസ് കെ അതെനിക്ക് തന്നു. ധോണിയാണ് എന്നെ ഇറക്കാൻ ആവശ്യപ്പെട്ടത്. അതുപോലെ പരിശീലനത്തിൽ ധോണി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിന്റെ കഴിവ് നീ ഇന്ന് പുറത്തെടുക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ അവസരം തരുന്നത്. അവസരങ്ങൾ ഒരുപാട് നിനക്ക് മുന്നിൽ വരില്ല. കിട്ടിയ അവസരങ്ങൾ നീ നല്ല രീതിയിൽ മുതലാക്കേണ്ടതുണ്ടെന്ന് ധോണി ഭായ് എന്നോട് പറഞ്ഞു. അതനുസരിച്ചാണ് ഞാൻ ഇന്ന് കളിക്കാൻ ഇറങ്ങിയത്. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ ബോളിൽ എനിക്ക് സിക്സ് അടിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ആദ്യ മാച്ച് ആയതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു. എങ്കിലും ധൈര്യം സംഭരിച്ച് കളിച്ചു. ഇനി വരുന്ന മത്സരത്തിൽ ഇതുപോലെ അവസരം കിട്ടിയാൽ ഇതിനേക്കാൾ മികച്ച രീതിയിൽ ഞാൻ കളിക്കും. അതുമാത്രമല്ല, വിരാട് കോഹ്ലി എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കോഹ്ലി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സീനിയർ താരങ്ങളാണ് എൻ്റെ പ്രചോദനം. അതുകൊണ്ട് ഇനിയുള്ള മാച്ചിൽ നന്നായി കളിക്കുമെന്ന് സമീർ റിസ്വി വ്യക്തമാക്കി. സി എസ് കെ ആരാധകർ ആവേശത്തിലാണ്. ആദ്യ കളിയും രണ്ടാം കളിയും ഇപ്പോൾ സി എസ് കെ ജയിച്ചിരിക്കുകയാണ്. 8 കോടി കൊടുത്ത് റിസ്വി എന്തിനാണ് വാങ്ങിയതെന്നാണ് എല്ലാവരും വന്ന് ചോദിച്ചത്. അതിനുള്ള ഉത്തരമാണ് സി എസ് കെ ഇപ്പോൾ കൊടുക്കുന്നത്. ഇനിയുള്ള മത്സരങ്ങളിൽ റിസ്വിയുടെ ഒരു അയഞ്ഞാട്ടമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നലത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.